വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാസ്റ്റ് ആൻഡ് ഫോക്സ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമ്മുടെ ഇതിന് മുമ്പത്തെ ഒരു കുറെ പേര് കമന്റ് ചെയ്തു എന്നുവെച്ചാൽ, മൂന്ന് പേരൊക്കെ അവർ കമന്റ് ചെയ്തത് എന്താന്ന് വെച്ചാല്, 21 ഗിയർ എന്ന് വെച്ചാൽ എന്റെ പോലത്തെ സൈക്കിളിലൊക്കെ എങ്ങനെയാണ് ഗിയർ മാറ്റുന്നതെന്ന് കുറെ പേർക്ക് അറിയത്തില്ല. നമുക്ക് കറക്റ്റ് ഗിയർ മാറ്റില്ല, നമ്മുടെ ഗിയർ സിസ്റ്റം ഫുള്ള് കേടാവും, കംപ്ലൈൻ്റ് ആവും, അപ്പം പെട്ടെന്ന് ശരിയാക്കാനൊന്നും പറ്റില്ല. അപ്പം എങ്ങനെയാണ് ഈ ഗിയർ മാറ്റുന്നത്, അല്ലെങ്കിൽ ഈ പുതിയ സൈക്കിൾ ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഗിയർ മാറ്റുന്നതെന്ന് പഠിക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പം നേരെ വീട്ടിലേക്ക് കിടക്കാം, സുഖസുഖ വീഡിയോ. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതാണ് എൻ്റെ സൈക്കിള്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഈ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പനായിട്ടിരിക്കുന്ന ഫസ്റ്റിലാണ് ഈ വലിയ പല്ലും ഈ വലിയ പല്ലും ഇട്ട് ഓടിക്കരുത്. ഞാനിപ്പോൾ ഈ വലിയ പല്ലും ഈ കുഞ്ഞ പല്ലുമാണ് ഇട്ടിരിക്കുന്നത്, കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഏറ്റവും കുഞ്ഞ് പല്ലും പിന്നെ ഈ ഏറ്റവും കുഞ്ഞ പല്ലും ഇട്ട് ഒരിക്കലും ഓടിക്കരുത്. ഈ രണ്ട് പ്രധാന സ്റ്റെപ്സ് പറഞ്ഞ പോലെ ചെയ്താൽ മാത്രമേ ഗിയർ സിസ്റ്റത്തിന് കുഴപ്പമില്ലാതെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഗിയർ മാറ്റുന്നത് നോക്കാം. ഓക്കെ, സോ അപ്പം ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ഗിയർ എന്ന് വെച്ചാൽ മൂന്ന് ഗിയേഴ്സാണ് ഉള്ളത്. വെച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക 21 ഗിയർ സൈക്കിളിനൊക്കെ. അപ്പം ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഗിയേഴ്സ് ഓർത്ത് വയ്ക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് 7 ഗിയേഴ്സ് എന്ന് വെച്ചാൽ ബാക്ക്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ബട്ടൺസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ലെഫ്റ്റ് സൈഡത്തേതാണ് ഈ ഒരു ഇതാണ് ഹൈ. എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടോ? ഹൈ. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ഇത് ലോ. ഓക്കെ, ഇത് ലോ. പിന്നെ അതേപോലത്തെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്, ഇതാണ് ലോ, പിന്നെ ഇതാണ് ഹൈ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. നമുക്കിങ്ങനെ ഗിയർ മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും വണ്ടി നിർത്തിയിട്ടിട്ട് ഗിയർ ഇങ്ങനെ തന്നെ നെക്കി കളിക്കാൻ പാടില്ല. ഗിയർ സിസ്റ്റം കേടാവും. ചിലപ്പോൾ നമ്മളെ എവിടെയെങ്കിലും നിർത്തിയിട്ടാൽ ചിലവരൊക്കെ പിടിച്ച് കളിക്കും, അവരുടെ കളിക്കരുത് എന്നൊക്കെ പറയണം. മാക്സിമം ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗസ്റ്റിസം ഫുള്ള് കേടാവും, ഗിയറിൻ്റെ മൊത്തം ഫുള്ള് കേടാവും. ഓക്കെ, ഇനി നമുക്ക് ഗിയർ എങ്ങനെ മാറ്റി നോക്കാം. ഇപ്പോൾ ഇവിടെയും ഫസ്റ്റാണ്, ഇവിടെയും ഫസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേജ് ലെവൽ എന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ടിൽ ഫസ്റ്റ് ഇടുവാണെങ്കിൽ പുറകിലത്തെ ഗിയർ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ ഇടാം. ഓക്കെ, അപ്പം നമ്മൾ മുമ്പിലത്തെ സെക്കൻഡ് ഗിയറിൽ ഇടുകയാണെങ്കിൽ പുറകിലത്തെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗിയർ വരെ ഇടാം. പിന്നെ മുമ്പിൽ തേർഡ് ഗിയർ ഇടുകയാണെങ്കിൽ നമുക്ക് പുറകിലത്തെ ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് ഗിയർ വരെ ഇടാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാണ്. മുമ്പിലത്തെ ഫസ്റ്റ് ഗിയറിലിട്ടാൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ ഇടാം. മുമ്പിലത്തെ സെക്കൻഡ് ഗിയറിട്ടാൽ പുറകിലത്തെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് വരെ ഇടാം. മുമ്പിലത്തെ മൂന്നാമത്തെ ഗിയറിലിട്ടാൽ പുറകിൽ ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് വരെ ഇടാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പെഡലൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് ഗിയർ മാറ്റുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പെഡലിങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഈ ഗിയർ സെക്കൻഡിലേക്ക് ഇടാനാണ് പോകുന്നത്. ഇതാപ്പം ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്കൻഡിലേക്ക് മാറിയത്. ഇതാ, ഓക്കെ. അപ്പം മുമ്പിൽ ഫസ്റ്റ് ഗിയർ, പുറകിൽ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഇട്ടത്. ഇനി നമുക്ക് തേർഡിലേക്ക് ഇടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തേർഡിലേക്കാണ് ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മളിപ്പോൾ തേർഡിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതാ, ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, മുമ്പിൽ ഫസ്റ്റ്, പുറകിൽ തേർഡിൽ, 1, 2, 3. ഇനി നമുക്ക് മുമ്പിലത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, മുമ്പിൽ സെക്കൻഡ്, പുറകിൽ 1, 2, 3 വരെ. ഇപ്പോൾ നമ്മൾ പുറകിൽ 3 ആണ്. ഇനി നമുക്ക് പുറകിൽ 4 ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറകിൽ 4th ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ, പുറകിൽ 4, മുമ്പിൽ 2. ഇപ്പോൾ മുമ്പിലത്തെ സെക്കൻഡ് ഗിയറിൻ്റെ എന്ന് വെച്ചാൽ 3, 4, 5 എന്നാണ്. ഇനി നമുക്ക് 5th ഇടണം. ഓക്കെ, അപ്പം നമ്മൾ 5th ഇടണം.
ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഫിഫ്ത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പുറകിൽ ഫിഫ്ത്ത് മുമ്പിൽ ടു ഇനി നമ്മൾ മുൻവശം തേർഡിലേക്ക് ഇടാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ മുൻവശം തേർഡിലേക്ക് ഇടാൻ പോവാണ് ഓക്കെ നിങ്ങൾക്കപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ വിചാരിക്കുന്നു നമ്മൾ മുമ്പിൽ അപ്പോൾ തേർഡിലിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ മുമ്പിൽ തേർഡ് പുറകിൽ നമ്മുടെ ഫിഫ്ത്ത് ഗിയർ ഓക്കെ നമ്മൾ പുറകിൽ സിക്സ്ത്തിലേക്കും സെവനും ഉണ്ട് നമുക്ക് സിക്സ്ത്തും സെവൻത്തിലേക്ക് ഇടണം ഓക്കെ അപ്പോൾ നമ്മൾ സിക്സ്ത്തിലേക്കാണ് ഇടുന്നത് ഏകദേശം സ്പീഡിൽ കറക്കണം ഓക്കെ സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടത് വിചാരിക്കുന്നു സിക്സ്ത്തിലാണ് പുറകിൽ മുമ്പിൽ തേർഡ് ഇനി നമുക്ക് സെവൻത്തിലേക്ക് ഇടണം പുറകോശം ഓക്കെ അപ്പോൾ നമ്മുടെ പുറകോശം സെവൻത്തിലാണ് മുമ്പിൽ തേർഡ് ഇനി നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുറകിൽ സെവൻത്തും മുമ്പിൽ തേർഡിലും ഇടുകയാണെങ്കിൽ നല്ല സ്പീഡിൽ പോകും അത് മാക്സിമം ഹൈവേസോ അല്ലെങ്കിൽ നല്ലൊരു പ്ലെയിൻ റോഡിൽ ഓടിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ പുറകോശത്ത് സെക്കൻഡ് ഗിയറിലും മുമ്പിൽ സെക്കൻഡിലും ഇട്ടിട്ട് ഒരിക്കലും ഓടിക്കരുത് എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ചെയിനൊക്കെ ചെരിഞ്ഞ് പോവും അന്ന് അതേപോലെ തന്നെയാണ് ഫസ്റ്റും നമ്മുടെ പുറത്തെ ഫസ്റ്റും മുമ്പത്തെ ഫസ്റ്റും പുറകിലത്തെ സ്മോളും ഫസ്റ്റും അങ്ങനെയൊക്കെ കുറച്ച് ഇക്വേഷൻസ് നോക്കി ചെയ്യണം ഓക്കെ ഓക്കെ യെസ് അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നത്തേക്ക് ബൈ